അഞ്ചാമത്തെ വേർഷനാണ് നമ്മളിപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. ഇതിലെ രണ്ട് ഭാഗത്താണ് എനിക്ക് അഭിനയിക്കാൻ അവസരം കിട്ടിയത്. അത് എന്നെ വിളിച്ച് അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ അറിയുന്നത്, സുകുമാരൻ ചേട്ടൻ തകർത്താടി വെച്ച് തകർത്ത് പോയി വെച്ചിട്ട് പോയിട്ടുള്ള രണ്ട് ആ കഥാപാത്രമാണ്. മധുചേട്ടൻ പറയുന്നത് ഞാൻ ആ വഴി കൂടെ ഓടാൻ തുടങ്ങിയതാണ്. കാരണം സുഭേട്ടനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊത്തവും അഭിനയിക്കുന്ന ഒരാളാണ്. ശരീരമായാലും ശരി തന്നെ, സൗണ്ടായാലും ശരി തന്നെ, നോട്ടമായാലും ശരി തന്നെ, എല്ലാം എന്താ മൊത്തത്തിൽ അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഞാനത് ഇവിടെ കൊണ്ട് താക്കുമെന്ന് എനിക്കൊരു പിടിക്കിട്ടില്ല. ഞാൻ അവസാനം സ്വാമിയുടെ തോടി ചെന്നിട്ട് ഒരു സ്വാമിയെ, ഈ സുഭേട്ടൻ പറയുന്ന പോലാണോ സ്വാമി സ്ക്രിപ്റ്റ് എഴുതുന്നത്? ഓടാവുന്നു, ഞാനൊരുത്തനും വേണ്ടി അവനവന് വേണ്ടി ഇരുന്ന് എഴുതാറൊന്നുമില്ല. ഞാൻ എഴുതുന്ന സാധനം അത് അവൻ്റെ രീതി പറയുന്ന അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതോടുകൂടി എൻ്റെ ഗ്യാസ് വീണ്ടും പോയി. എന്നാൽ സുഭേട്ടൻ്റെ ചില സംഭവം ഉണ്ടല്ലോ, അല്ല ഞാൻ ഈ പറയുന്നത് എന്നൊക്കെ പറയുന്നത്. അപ്പം അതൊന്ന് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അതും കിട്ടിയില്ല. പിന്നെ എനിക്കൊരു ഭാഗ്യമുണ്ടായിരുന്നത്, സുഭേട്ടൻ്റെ അവസാന നാളുകളിൽ ഇറങ്ങിയിരുന്ന ഒരുപാട് ചിത്രങ്ങളിൽ, മുകേഷും ഹീറോയായിട്ട് അഭിനയിച്ച പടങ്ങളിലും സുഭേട്ടൻ്റെ അനിയനായിട്ടൊക്കെ എനിക്കും അഭിനയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഞങ്ങളുടെ ഇളയ അനിയനായിരുന്നു മുകേഷ്. അപ്പോൾ ഞങ്ങള് അതുകൊണ്ട് ഏത് സമയത്തും സുഭേട്ടൻ്റെ കൂടെ നടക്കുക, നീ വാ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വാ, അങ്ങോട്ട് വാ ഇങ്ങോട്ട് വാന്നൊക്കെ പറഞ്ഞ് കൂടെ നടക്കുമ്പോൾ ഈ മുറിയിലും നമുക്ക് തട്ടാതെ കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ജീവിതത്തിൽ സംസാരിക്കുന്ന ഒരു രീതിയും ഏകദേശം നമുക്കൊരു എവിടുന്നോ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു കിട്ടി. അത് ചെയ്ത് ആശ്വാസത്തിൽ ഇരിക്കുമ്പോഴാണ് അഞ്ചാമത്തെ ഇറങ്ങുന്നത് വീണ്ടും സ്വാമി മധുചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറയുന്നത് വീണ്ടും സുകുമാരൻ വേണമെന്ന്. ഞാൻ എവിടെ പോയി ഉണ്ടാക്കും അവസാനം എന്താണെന്ന് അറിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് എനിക്ക് ഈ സീരീസിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയതും. ഒപ്പം പ്രേക്ഷകരുടെ മുമ്പിൽ അദ്ദേഹത്തിന് പേര് ദോഷം കേൾപ്പിക്കാത്ത രീതിയിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തിലോ എൻ്റെ വിശ്വാസത്തിലാണ് ഞാൻ എൻ്റെ മുന്നോട്ടുള്ള പോക്ക്. ഞാൻ ഇതിനെ പറ്റിയിട്ട് മുകേഷ് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇൻസിഡൻസ് പറയാനില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിക്കുമ്പോഴൊക്കെ ഞാൻ അടുത്ത ഷോട്ട് എന്ത് ചെയ്യണം എന്നാലോചിച്ച് വെമ്പ് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. വേറെ ഒന്നുമല്ല, ചിലപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന മമ്മുക്കയാണ്. മമ്മുക്ക എടുത്ത് ഇത് പറയുമ്പോഴത്തേക്ക് അത് അങ്ങനെ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരാളാണ്. ശകലം തെറ്റി കഴിഞ്ഞാൽ ഭയങ്കര പോക്കാണ്, പ്രശ്നമായി പോകുന്നു പറഞ്ഞിട്ട് നമ്മളെ വീണ്ടും പേടിപ്പിക്കും. ഈ പേടിയിൽ പിന്നിക്കൊണ്ടിരിക്കുന്ന പേരിൽ സുന്ദരമായ നിമിഷങ്ങളൊന്നും എനിക്ക് ഇതിനകത്ത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല.